അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. നല്ലൊരു വ്യത്യാസമാണ് ഫസ്റ്റ് യൂസിൽ തന്നെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അല്പം തരിയുള്ള പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി ഞാനതിലേക്ക് നന്നായിട്ട് പുളിച്ച തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിച്ച തൈര് എടുക്കുക കേട്ടോ. പുളിച്ച തൈരുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സാധാരണ അധികം പുളിക്കാത്ത തൈരായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതിന് നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കടലമാവ് ചേർത്താലും മതി കേട്ടോ. തൈര് ഈ അരിപ്പൊടിക്ക് പകരം കടലമാവ് ചേർത്താലും മതി. അതുപോലെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൈസ് ഫ്ലോറിൻ്റെ കൂടെ ഹണി കൂടി ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഹണി ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് മാത്രം കൂടുതലായിട്ട് യൂസ് ചെയ്ത് അത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഹണി അല്ലെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ, ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ തൈരും ഈ റൈസ് ഫ്ലോറും മാത്രം മതിയാകും. അത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ തൈരിലാണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ എയും സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതൊരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ലാറ്റിക് ആസിഡും ഉണ്ട്. സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും അതുപോലെ തന്നെ നന്നായിട്ട് ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഈ എക്സ്ട്രാ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതൊക്കെ എക്സ്ട്രാ ഓയിലൊക്കെ അത് നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ നല്ലൊരു ഫേസ് മാസ്കാണ്. ഓയിലി സ്കിൻ ഉള്ളവർക്ക് കടലമാവ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തേച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് ഒന്ന് വെച്ചേക്കുക. അല്പം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഇത് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ സംസാരിക്കരുത്, എങ്കിൽ സ്കിന്ന് വലിയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആവാനും സഹായിക്കും ഈ റൈസ് ഫ്ലോറ്. അപ്പോൾ നല്ല ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻ്റ് അറിയിക്കുക. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.